നമസ്കാരം നമ്മുടെ ലോകത്ത് വിവിധതരം മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് കുറേയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ഇസ്ലാം തുടങ്ങിയ പ്രധാനപ്പെട്ട മതങ്ങൾക്കുപരി വേറെ ഒരുപാട് ബുദ്ധമതവിശ്വാസം ജൈനമതവിശ്വാസം അങ്ങനെ അഹമ്മദിയ മതവിശ്വാസം അങ്ങനെ ഒരുപാട് മതവിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് ബഹായ് മതവിശ്വാസം അതായത് ഏഷ്യയിൽ തന്നെ ഉണ്ടായ ഒരു മതവിശ്വാസത്തിന്റെ ഒരു ഭാഗമായുള്ള അതായത് ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവരാണ് ഈ ബഹായ് മതവിശ്വാസക്കാർ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ മതവിശ്വാസം മുറുക്കപ്പിടിക്കുന്ന അതായത് ആത്മീയത എന്ന് പറയുന്ന മതവിശ്വാസത്തെ മുറുക്കപ്പിടിക്കുന്ന സങ്കല്പമാണ് ബഹായ് മതത്തിന് ഉള്ളത് ഈ ബഹായ് മതസ്ഥർ ലോകത്താകമാനം ഇസ്ലാമിക മതസ്ഥരുടെ പീഡനത്തിന് ഇരയാകുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ ബഹായ് മതവിശ്വാസത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്താണെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ സ്ഥാപിക്കപ്പെട്ട മതമാണ് ബഹായ് മതം ബഹാവുള്ള എന്ന വ്യക്തിയാണ് ഇത് സ്ഥാപിച്ചത് മനുഷ്യരാശിയുടെ ആത്മീയ ഐക്യത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു മത ആചാരവും വിശ്വാസവുമാണ് ബഹായ് മതക്കാർ പിന്തുടരുന്നത് അതുപോലെ തന്നെ ഈ മതത്തിന് ഏതാണ്ട് 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയ്ക്ക് അനുയായികളാണ് ഇപ്പോൾ ലോകത്തുള്ളത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ബാബ് എന്നറിയപ്പെടുന്ന ഷിറാസിലെ മിർസ അലി മുഹമ്മദ് സ്ഥാപിച്ച ബാബി മതത്തിൽ നിന്നാണ് ബഹായിസത്തിന്റെ തുടക്കം എന്ന രീതിയിൽ ഒരു വിശ്വാസമുണ്ട് പക്ഷേ അത് ഇസ്ലാമിക രീതിക്ക് എതിരാണെന്നും ഇസ്ലാമിൽ നിന്ന് കുറെ പേർ ഈ ബഹായ് മതം സ്വീകരിച്ച് പോന്നിട്ടുണ്ട് എന്ന ഒരു ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട് ഷിയ മുസ്ലിം ആയിരുന്നു ഈ മിർസ അലി മുഹമ്മദ് അപ്പം അദ്ദേഹമാണ് ഈ ഇതിന്റെ ഒരു സ്ഥാപകൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫോളോവറായി അറിയപ്പെടുന്നത് അതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മതവിഭാഗം ഈ മതവിഭാഗം പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് ഇറാൻ ഇറാഖ് അതുപോലെ തന്നെ കുർദിസ്ഥാൻ ഇസ്താംബുൾ തുടങ്ങിയ മേഖലകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലും ഇത് ഈ മതം അനുഷ്ഠിക്കുന്നവരുണ്ട് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഈ ഒരു മതം അനുഷ്ഠിക്കുന്നവർ ഇന്ത്യയിലുള്ളൂ അപ്പോൾ ഈ മതത്തിൻ്റെ ചില കാര്യങ്ങളും ഈ മതസ്ഥർ ഇന്ന് നേരിടുന്ന ചില ബുദ്ധിമുട്ടുകളെയും കുറിച്ചാണ് ഈ ഒരു വാർത്ത ഉള്ളത് അതായത് ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിപ്പോയവരാണ് ബഹായ് മതസ്ഥർ എന്ന ഒരു ഉറപ്പ് വെച്ചുകൊണ്ട് അവരെ വ്യാപകമായി ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ പീഡിപ്പിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ ബഹായ് മതവിശ്വാസികളെ അടിച്ചമർത്തുന്ന ഇറാൻ സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് അമേരിക്കൻ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യകാര്യ സമിതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അങ്ങനെ ഒരു സംഘടനയുണ്ട് അപ്പം ഈ സംഘടനയാണ് ഇപ്പോൾ ഈ ബഹായ് മതവിശ്വാസികൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസന പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാനിലെ ഹോർമോസ്ഗൻ പ്രവിശ്യയിലെ കോടതി ഇക്കഴിഞ്ഞ ഡിസംബർ 24 വിധിയിൽ മതപരമായി സംഘടിക്കുന്നതിൽ നിന്ന് 8 ബഹായ് മതവിശ്വാസികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഈ മതവിശ്വാസികൾ ബാൻഡർ അബ്ബാസ് സ്വദേശികളാണ് ആൻഡിഷെ സജ്ജദിയെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൗൺസിലിങ്ങിന് പങ്കെടുക്കാനും കോടതി ഇവരോട് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ നേരത്തെ ഇറാനിലെ കോടതി ഇവേൽ ടൗണിൽ ബഹായ് മതക്കാർ സ്വന്തമായി ഭൂമി വാങ്ങുന്നത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നു ഇവിടെ ബഹായ് മതവിശ്വാസികൾ പണിത 50-ഓളം വീടുകൾ തകർക്കുകയും ഭൂമി ഇറാൻ സർക്കാരിന് തിരിച്ചു നൽകുകയും ചെയ്ത അക്രമികളെ ഇറാൻ കോടതി വെറുതെ വിട്ടു ബഹായ് മതക്കാരോടുള്ള ഇറാന്റെ കടുത്ത പീഡനത്തെ നേരിടാൻ തയ്യാറുള്ള സമാന മനസ്കരായ സർക്കാരുകളുമായി അമേരിക്ക ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നാണ് മതസ്വാതന്ത്ര്യ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഒരു വിഭാഗമായിട്ടാണ് ഇറാൻ സർക്കാർ ഈ ബഹായ് മതവിശ്വാസികളെ കാണുന്നത് ദശകങ്ങളായി ഈ മതവിശ്വാസികളെ ഇറാൻ സർക്കാർ പീഡിപ്പിക്കുകയാണ് മാത്രമല്ല ഇറാനിൽ മാത്രമല്ല ഇവർ ഉള്ളിടത്തെല്ലാം തന്നെ മുസ്ലിം മതവിഭാഗങ്ങൾ ഇവർക്കെതിരെ ശക്തമായ നടപടികളും അതുപോലെ തന്നെ ഇവർക്കെതിരെയുള്ള അടിച്ചമർത്തലുകളും തുടരുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ വിദ്യാഭ്യാസത്തിന് ഇവർക്ക് നിയന്ത്രണമുണ്ട് ഇവർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഇറാനിൽ നൽകുന്നില്ല അതുപോലെ തന്നെ ബഹായ് മതക്കാരുടെ ബിസിനസ് കേന്ദ്രങ്ങൾ ഇറാൻ പട്ടാളക്കാർ നിരന്തരമായി പരിശോധന നടത്തി അടച്ചുപൂട്ടുന്നു ബഹായ് മതവിശ്വാസികളെ കൂട്ടമായി അറസ്റ്റ് ചെയ്യുന്നുവെന്ന് മാത്രമല്ല അവരുടെ വീടുകളിൽ പതിവായി റെയ്ഡുകൾ നടത്തുന്നു ഈയിടെ ദേശീയ പൗരത്വത്തിനുള്ള തിരിച്ചറിയൽ കാർഡിൽ മറ്റുള്ളവർ എന്ന ഓപ്ഷൻ ഇറാൻ സർക്കാർ എടുത്തു കളഞ്ഞതിനാൽ നിലനിൽപ്പിനായി പലപ്പോഴും സ്വന്തം മതവിശ്വാസത്തെപ്പറ്റി കള്ളം പറയേണ്ട സാഹചര്യം വരെ ഇവർക്കുണ്ട് അതുപോലെ ഒരുപാട് മേഖലകളിൽ അതായത് ഇവർക്ക് നേരെ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസന പ്രവർത്തനങ്ങളെപ്പറ്റി വ്യാപകമായ ചർച്ചയാണ് ആഗോളതലത്തിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇതിപ്പോൾ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു വിഷയമാണ് നമുക്കറിയാം ഏത് മതം സ്വീകരിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ ആരാധന നടത്താനും ഉള്ള അവകാശം ഓരോ മനുഷ്യനുമുണ്ട് നിർബന്ധിത മതപരിവർത്തനം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അത് നിയമവിരുദ്ധമാണ് പക്ഷേ ഏത് മതത്തിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചേരാനും ആ വിശ്വാസം വച്ചു പുലർത്താനും ആരാധന നടത്താനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുമുണ്ട് അപ്പോൾ ഈ മതവിശ്വാസികൾ ഇപ്പോൾ ഈ ബഹായ് മതവിശ്വാസികൾ എന്ന് പറയുന്നവർ ലോകത്താകമാനം പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇറാനിൽ
ഇറാൻ ശത്രുക്കളെ പോലെയാണ് സ്വന്തം രാജ്യത്തെ താമസിക്കുന്ന ശരിക്കും അംഗീകൃതമായ പൗരത്വം ഇറാൻ പൗരത്വമുള്ള ബഹായി മതവിശ്വാസികളെ അതായത് മതവിശ്വാസം ബഹായി മതം എന്നുള്ളതായി പോയതുകൊണ്ട് മാത്രം ഇറാൻ സർക്കാർ ക്രൂരമായ പീഡനങ്ങളാണ് ഇവർക്കെതിരെ അഴിച്ചുവിടുന്നത് ഇവർക്ക് ഒരുവിധ മനുഷ്യാവകാശങ്ങളും കൊടുക്കുന്നില്ല ഇവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു ഇവരെ ഏത് തരത്തിൽ ഒതുക്കാമോ ആ രീതിയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ നടപടിയുമായി ഈ റിലീജിയസ് ഫ്രീഡത്തിന് വേണ്ടിയുള്ള ഈ സംഘടന അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന രംഗത്ത് വന്നിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് കൂടി ഈ സംഘടനയുടെ കണ്ണുകൾ എത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നു പാകിസ്ഥാനിൽ അമുസ്ലിം ജനതയെ അതായത് ഹിന്ദു സിഖ് പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ജനതയെ ആക്രമിക്കുന്നതും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതും അവിടെ കൂട്ടമതപരിവർത്തനം നിർബന്ധിത കൂട്ടമതപരിവർത്തനം നടത്തുന്നതും അവരെ ക്രൂരമായി ശിക്ഷിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് ഈ ബഹായി മതവിശ്വാസികൾക്കെതിരെ നടക്കുന്ന സമാനമായ കുറച്ചുകൂടി ക്രൂരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അമുസ്ലിം ജനതയ്ക്കെതിരെ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നത് തീർച്ചയായും ഈ മത സ്വാതന്ത്ര്യ സംഘടനയുടെ അടക്കമുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ വേണം എന്ന് അന്താരാഷ്ട്ര നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നയതന്ത്ര വിദഗ്ധരും നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നുണ്ട് അതായത് ഒരു മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശത്തെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനെ ഒരു വ്യക്തിയുടെ ജോലി ചെയ്യാനുള്ള അവകാശത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തെ ഒക്കെ തകർക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത് എത്ര നഗ്നമായ മനുഷ്യാവകാശ ധ്വംസനമാണ് എത്ര ക്രൂരമായ ഒരു അവസ്ഥയാണ് അതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നു ഈ ബഹായി മതവിശ്വാസികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും ബഹായി അല്ല എന്ന് കള്ളം പറയേണ്ടി വരുന്നു സ്വന്തം മതവിശ്വാസത്തെ അവർക്ക് മാറ്റി പറയേണ്ടി വരുന്നു ഭയന്നിട്ട് ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തുന്നത് അവർക്ക് അവരുടെ ഒരു നാഷണാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു റെക്കോർഡിൽ അവർക്ക് ഒന്ന് ഒപ്പിടാനോ അത് ആ ഒരു കാർഡ് കൈവശം വയ്ക്കാനോ ഉള്ള അവകാശം പോലും ഇല്ലാതായിരിക്കുന്നു അത് നഗ്നമായ മനുഷ്യാവകാശ ധ്വംസനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു പാകിസ്ഥാനിലും നടക്കുന്നത് ഇതുതന്നെയാണ് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് മതസ്വാതന്ത്ര്യം എന്നത് ലോകം മുഴുവൻ അംഗീകരിച്ച വിഷയമാണ് ഇതുപോലെയുള്ള ചില രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരം അതായത് ആ മുസ്ലിം ജനതയ്ക്കെതിരെ അല്ലെങ്കിൽ അവനവനിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ പീഡിപ്പിക്കുന്ന ഈ ദുരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മാറ്റം വന്നേ പറ്റൂ ഇത് മാറ്റിയേ പറ്റൂ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്